ിൽ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്ന ചെറുപ്പക്കാരെ കാണാ. രാത്രി സമയത്ത് വയത് കഴിഞ്ഞ് 12 മണിക്കോ 1 മണിക്കൊക്കോ വീട്ടിലേക്ക് ചെല്ലുമ്പോ പോകുന്ന വഴിയിൽ ഓരോ പ്രദേശത്തും 15ഉം 20ഉം വയസ്സുള്ള 15-20 ചെറുപ്പക്കാര് ഓരോ പ്രദേശത്തും അങ്ങനെ തമ്പടിച്ച് കൂടിയിരുന്ന വർത്തമാനം പറയുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. രാത്രി 1 മണി 2 മണി നേരത്തൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്, 15-20 വയസ്സിനിടയിൽ പ്രായമുള്ള മക്കളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഉമ്മമാരെ, ഉമ്മമാരെ, വളരെ സങ്കടത്തോടെയാണ് ഞാനിത് പറയുന്നത്. ഉമ്മമാരെ ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കളുടെ ഭാവി ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, വാപ്പമാര് പലപ്പോഴും വിദേശത്തോ മറ്റോ ആണ്. വാപ്പമാര് പലപ്പോഴും ഉപജീവന മാർഗം തേടിയുള്ള പരക്കം പാച്ചിലാണ്. ഉമ്മമാരുടെ കൈകളിലാണ് മക്കളുടെ ഭാവിയുള്ളത്. അവരുടെ ഭാവിയുടെ ഭാഗതയും നിർണയിക്കുന്നത് എന്റെ വഴല് കേൾക്കുന്ന സഹോദരിമാരെ നിങ്ങളാണ്. പ്രിയപ്പെട്ട മക്കൾക്ക് ദീനിന്റെ മനോഹരമായ പാഠം പകർന്നു നൽകാൻ നമ്മൾക്ക് കഴിയണേ. വിനയത്തോടെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഒരുപാട് ദീനി സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. കടമേ റഹ്മാനിയ അറബി കോളേജ്, ഈ വിനീതൻ പഠിച്ച ഉന്നതമായ മതകലാലയം, അതിന്റെ ബ്രാഞ്ചുണ്ട്. കൊണ്ടോട്ടി അഭിമന്യരായ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ഷാജഹാൻ റഹ്മാൻ ഉസ്താദ് നേതൃത്വം നൽകുന്ന കൊണ്ടോട്ടിയിലെ സൈനുൽ ഉലമ സ്മാരക മന്ദിരമാണത്. റഹ്മാനിയയുടെ ബ്രാഞ്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ചെമ്മാട് ദാറുൽഹുദയുടെ ഒരു ഭാഗത്ത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അതുപോലെ ഒട്ടനവധി സ്ഥാപനങ്ങൾ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ കുടക്കീഴില് നൂറുകണക്കായ സ്ഥാപനങ്ങളുണ്ട്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് മുന്നോട്ട് പോകാൻ പ്രാപ്തരായ ഒരു വിദ്യാർത്ഥി സമൂഹമാക്കി മാറ്റാനുള്ള ശ്രമമാണ് മഹാന്മാരായ ആലിമീങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ വലിയ ശ്രമം നടത്തുമ്പോ അതിന്റെ ഭാഗമാകാൻ നമ്മൾക്ക് കഴിയണം. എങ്ങനെയാണ് നമ്മളതിന്റെ ഭാഗമാകേണ്ടത്? അള്ളാഹു നമ്മൾക്ക് സമ്മാനമായി തന്ന മക്കളിൽ ഒരാളെ, അള്ളാഹു നമ്മൾക്ക് തന്ന സമ്മാനമായി അള്ളാഹു നമ്മൾക്ക് തന്ന മക്കളിൽ ഒരാളെ, രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മക്കളുണ്ട്. മക്കളെ ഡോക്ടറമാക്കണമെന്നാണ് ഉമ്മമാരുടെ താല്പര്യം, വാപ്പാന്റെ ആഗ്രഹം. മകൻ എഞ്ചിനീയറാകണം, മകന് ഡോക്ടറാകണം, മകന് ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാകണം. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. കുഴപ്പമില്ല ഉമ്മ, വാപ്പമാരെ അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു മകനെയെങ്കിലും അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മകനാക്കാൻ ഒന്ന് പരിശ്രമിക്കണേ ഉപ്പാ. അതിന്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ നമ്മൾ തന്നെയാണ്. അങ്ങനെ നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കിയാൽ, അവരെ ഹാസിദീങ്ങളാക്കിയാൽ, അതിന്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ നമ്മളാണ് എന്ന് നമ്മൾ മറക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മകനെ ഹാസിദായാൽ അന്ത്യനാളിൽ ആ മകന്റെ മാതാപിതാക്കളെ അള്ളാഹു സ്വർഗീയ കിരീടം ധരിപ്പിക്കും ുമെന്ന് രാജദാറേ മദീന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി 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 ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ കുട്ടിയുടെ മാതാപിതാക്കളെ അല്ലാഹു സ്വർഗീയ കിരീടം ധരിപ്പിക്കുമെന്നാണ്. ഒരു മകനെ ഹാസിലാക്കിയാൽ വേറെയും ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മകനെയെങ്കിലും ഹാസിലാക്കാൻ, ആലിമാക്കാൻ പരിശ്രമിക്കണേ ഉമ്മമാരെ.
നാളെ നമ്മളെ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിൽ അന്ത്യനിദ്ര കൊള്ളുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഖബറിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോ നമ്മുടെ ഖബറിന്റെ പരിസരത്ത് നിന്ന് അസ്സലാമു അലൈക്കും യാ അബീ, എന്റെ വാപ്പാ, എന്റെ ഉമ്മാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യാൻ യോഗ്യരായ മക്കളാക്കി മാറ്റണേ. തമുറു അഖാരിബി ജനബാതു ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി. കവി പഠിപ്പിച്ചതുപോലെ ഒരു മകനെയും അള്ളാഹുവിന്റെ ദീനിന്റെ ചട്ടക്കൂട്ടിൽ വളർത്താതെ ആ മക്കള് നാളെ നമ്മുടെ ഖബറിന്റെ പരിസരത്തുകൂടെ ഒരു പരിചയവുമില്ലാതെ കടന്നു പോകുമ്പോ ആ ഖബറിന്റെ അകത്ത് നിന്ന് വേദനയോടെ തമുറു അഖാരിബി ജനബാതു ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട ഒരവസ്ഥ വരുമെന്ന് കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളെ നാടിന്റെ നന്മ നിറഞ്ഞ മക്കളാകണോ, സമൂഹത്തിനും നാടിനും സമുദായത്തിനും മാതാപിതാക്കൾക്കും ഉപകാരമുള്ള മക്കളാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.